വാർത്താപ്രഭാതം നമ്മുടെ അതിഥിയിലേക്ക് കടക്കുകയാണ്. പ്രശസ്ത നർത്തകിയായ അപർണ മാരാറാണ് നമ്മുടെ അതിഥിയായി ഇന്ന് വാർത്താപ്രഭാതത്തിൽ എത്തുന്നത്. സ്വാഗതം അപർണ. സാധാരണ അപർണ എപ്പോഴും വേദികളിൽ പെർഫോമറായിട്ടാണ് കാണാറ്, പക്ഷെ ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിട്ടുള്ളത് ഒരു സംഘാടകയായിട്ട് കൂടിയാണ് അല്ലേ? കലാഭാരതി സംഘടിപ്പിക്കുന്ന ദേശീയ നൃത്തോത്സവം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. നൃത്തോത്സവത്തിൻ്റെ സംഘാടകയാണ് അപർണ. എന്താണ് ഇങ്ങനെ ഒരു കലാഭാരതിയെക്കുറിച്ച് പറയുമോ? അതെന്താണ് കലാഭാരതി? ഇങ്ങനെ ഒരു നൃത്തോത്സവം സംഘടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്? കലാഭാരതി 3 വർഷം മുമ്പ് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഷെബീർ, ഞങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങിയൊരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ സമൂഹത്തിന് കലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷനിൽ തുടങ്ങിയ ഒരു ഇന്നവേറ്റീവ് സ്റ്റെപ്പ്, അങ്ങനെ എന്തെങ്കിലും പുതുമയോടുകൂടി ചെയ്യണം എന്ന ആഗ്രഹത്തോടുകൂടി തുടങ്ങിയൊരു സംഘടനയാണ് കലാഭാരതി. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ നൃത്തോത്സവം സംഘടിപ്പിക്കുമ്പോൾ അതിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് യുവ നർത്തകർക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം, യുവാക്കൾക്ക് വേണ്ടി മാത്രമാണ്, 35 വയസ്സിൽ താഴെയുള്ള. കാരണം അങ്ങനെ ഒരു വേദി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വളരെയധികം വിരളമാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് തന്നെ പറയാം. അപ്പോൾ അതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ്, അവർക്ക് ഒരു പുതിയൊരു എക്സ്പോഷർ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തുടങ്ങിയതാണ് ഈ ഫെസ്റ്റിവൽ. തൃശ്ശൂരായിരുന്നു ആദ്യത്തെ ഫെസ്റ്റിവല്. ഈ വർഷം യുവ നൃത്തോത്സവം തൃശ്ശൂർ ആദ്യമായിട്ട് നടത്തി, 6 ദിവസത്തെ ഫെസ്റ്റിവലായിരുന്നു. അവിടെ 17 നർത്തകർ, ഇന്ത്യയിൽ തന്നെ വിവിധ ആർട്ട് ഫോംസിലുള്ള 17 നർത്തകർ പെർഫോം ചെയ്തു. പിന്നീട് കാലിക്കട്ട്, മെയ് മാസത്തിലെ കാലിക്കട്ട് 3 ദിവസം, അവിടെ 8 നർത്തകർ പെർഫോം ചെയ്തു. ഇതിപ്പോൾ 3rd സെഷൻ എന്ന രൂപത്തിൽ ട്രിവാൻഡ്രത്ത് സ്റ്റേറ്റ് ക്യാപിറ്റലിൽ, ഇവിടെയും 8 നർത്തകരാണ് 3 ദിവസങ്ങളിലായിട്ട് നൃത്തം അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 സ്ഥലത്തെ ഫെസ്റ്റിവലിലും വ്യത്യസ്ത നർത്തകരാണോ വന്നോ അതോ? വ്യത്യസ്തമായ ആൾക്കാരാണ് 3 സ്ഥലത്തും. കാരണം നമുക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഫെസ്റ്റിവൽ. അപ്പോൾ 450-ൽ പരം വിവിധ സ്റ്റേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ മണിപ്പൂർ, ആസാം, അവിടെ നിന്നൊക്കെ നിയർലി 450 ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് മാക്സിമം നമുക്ക് അവസരം കൊടുക്കാൻ പറ്റുന്ന അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ 3 സ്ഥലത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 17+8+8 അത്രയും ആർട്ടിസ്റ്റുകൾക്ക് ഒരു അവസരം കൊടുക്കാൻ പറ്റി. അപർണ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ വേദികളിൽ വളരെ സജീവമായിട്ട് നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അനുഭവത്തിൽ നിന്നാണോ ഇങ്ങനെ യുവ നർത്തകർക്ക് വേദി ഒരു എന്താ പറയുക, വളരെ റിച്ചായ ഒരു വേദി കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു സങ്കടത്തിൽ നിന്ന് അല്ലെങ്കിൽ പരിഭവത്തിൽ നിന്നാണോ ഈ തുടക്കം? തീർച്ചയായിട്ടും. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ ക്ലാസിക്കൽ കലകൾക്ക് പ്രോത്സാഹനം വളരെ കുറവാണ്, വേദികളും വളരെയധികം കുറവാണ്, പ്രത്യേകിച്ച് നൃത്തം. സംഗീതം ശാസ്ത്രീയ സംഗീതത്തിന് വേദികൾ കുറവ് തന്നെയാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ വളരെ കുറച്ച് ഫെസ്റ്റിവൽസ് മാത്രമല്ല, അല്ലെങ്കിൽ യുവജനോത്സവം, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച്. അത് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല. നെക്സ്റ്റ് എന്തെന്നൊരു ചിന്ത അത് കഴിഞ്ഞിട്ടോ എനിക്ക് ഇന്നൊരു വേദിയിൽ പെർഫോം ചെയ്യണമെന്ന് പറയാൻ കേരളത്തിലില്ല. ഇപ്പം മദ്രാസിലൊക്കെ ആണെങ്കിൽ സഭകളുണ്ട്, ബട്ട് സ്റ്റിൽ യങ്സ്റ്റേഴ്സിന് എക്സ്പോഷർ കുറവാണ്. അപ്പം ഞാനൊരു യുവ നർത്തകി എന്നുള്ള രൂപത്തിൽ ആ ഒരു പ്രയാസം ഞാൻ നല്ലപോലെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അത് ഇനിയൊരു സമൂഹത്തിന് അത് ഉണ്ടാവരുത് എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇങ്ങനൊരു സ്റ്റെപ്പ് എടുത്തത്. തിരുവനന്തപുരത്തെ കലാഭാരതിയുടെ ഫെസ്റ്റിവൽ എന്നുള്ള ചില ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ മോണിറ്ററിൽ കണ്ടുകൊണ്ടിരുന്നത്. ആരൊക്കെയാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്? ഇവിടെ ഇന്നലെ ആയിരുന്നു ഇനോഗ്രേഷൻ. ഒരു സെമിനാറോട് കൂടിയാണ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തത്, സാമൂഹ്യ മാറ്റവും കേരളീയ കലകളും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സെമിനാർ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം രചനാ നാരായണൻകുട്ടിയുടെ മോഹിനിയാട്ടം, അതുപോലെ തന്നെ ബോംബെയിൽ നിന്ന് വന്ന് പവിത്ര കൃഷ്ണ ഭട്ട് എന്ന് നിരവധി അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഭരതനാട്യം. പിന്നെ ഇന്ന് ഒഡീസി ബർക്ക തൻവീർ എന്ന് പറഞ്ഞ് ന്യൂഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒഡീസി, അതുപോലെ തന്നെ ലക്ഷ്മി പാർത്ഥസാരഥി ഇവൻ്റെ ചെന്നൈയിൽ നിന്ന് വന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഭരതനാട്യം, പിന്നെ മോഹിനിയാട്ടമുണ്ട്. പിന്നെ നാളെ കഥക്കുണ്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് സുചി സ്മിത്ത് ആ പറഞ്ഞിട്ട്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ കലാതിലകായിരുന്ന മീര ശ്രീനാരായണൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഭരതനാട്യമുണ്ട് നാളെ. ദെൻ നാളെ ഇത്രയും ഈ ഐറ്റംസ് ആണ് ഉള്ളത്. എങ്ങനെയാണ് ഇപ്പം കോഴിക്കോട് കഴിഞ്ഞു, തൃശ്ശൂർ കഴിഞ്ഞു, ഇങ്ങനെ ഒരു പുതിയ വേദി വരുമ്പോൾ അതിനോട് നാട്ടുകാർക്ക് അല്ലെങ്കിൽ ആസ്വാദകരുടെ ഒരു പ്രതികരണം ഇനിയും ഇതുപോലത്തെ ഫെസ്റ്റിവൽസ് സംഘടിപ്പിക്കാൻ പ്രോത്സാഹനം ഉണ്ടാകുന്ന തരത്തിലാണോ? അത് വലിയൊരു കാര്യമാണ്. കാരണം തൃശ്ശൂർ നടത്തി, തൃശ്ശൂർ നല്ല സപ്പോർട്ടായിരുന്നു, ആസ്വാദകരുടെ ഭാഗത്താണെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്താണെങ്കിലും വളരെ നല്ല പ്രോത്സാഹനമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് കാലിക്കട്ട് നടത്തിയ ഫെസ്റ്റിവലാണ്. കാരണം കാലിക്കട്ട് പോലത്തെ ഒരു നഗരത്തിൽ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ക്ലാസിക്കൽ നൃത്തത്തിന് ഇത്രയധികം പ്രോത്സാഹനം കിട്ടുമെന്ന്. കാരണം അവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആണ്, അവിടെ അധികം ഇത്തരം ഒട്ടും വേദികൾ കുറവാണ് തോന്നുന്നു. അപ്പോൾ അവിടുത്തെ ഫെസ്റ്റിവൽ ഭയങ്കരമായി അതിശയിപ്പിച്ചു. കാരണം
ആളുകളുടെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം 10 മണി വരെ പ്രോഗ്രാം ഉണ്ടായിട്ടും നന്ദി പറഞ്ഞിട്ടും ആൾക്കാർ പോവാതെ നമ്മളെ കണ്ട് നന്ദി പറയുമായിരുന്നു. കാരണം അവർക്ക് ഇത്തരം ഒരു അവസരമില്ല ക്ലാസിക്കൽ കല ആസ്വദിക്കാൻ, ഇതിനെപ്പറ്റി അറിവുള്ളവരല്ല. പക്ഷെ എന്നിട്ടും ഈ യങ്സ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് കണ്ട് അതിൽ ഇൻസ്പയർഡായിട്ട് ക്ലാസിക്കൽ നൃത്തത്തിനോട് സ്നേഹം തോന്നി എത്രയവർക്ക്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് ഇപ്പം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെയും ആസ്വാദകർ ഇവിടെ പിന്നെ ഫെസ്റ്റിവൽസ് നടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കൾച്ചർ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് അത് കൾട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ കലാപരിധി സ്ഥിരം 3 വേദികൾ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അതോ കേരളത്തിൽ തന്നെ കൂടുതൽ വേദികൾ ഉദ്ദേശിക്കുന്നുണ്ടോ, കേരളത്തിന് പുറത്ത് വേദികൾ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും 3 വേദികൾ ഒതുങ്ങിക്കൂടാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ തന്നെ ഇപ്പോൾ കണ്ണൂർ, കൊല്ലം ഒക്കെ നമ്മൾ പാലക്കാടൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. മ്യൂസിക് ഇപ്പോൾ നൃത്തത്തിൽ ഒതുങ്ങിക്കൂടാനുമല്ല, മറ്റ് കലകളെയും കൂടി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള. ഇതിപ്പോൾ നൃത്ത ഫെസ്റ്റിവലാണ് എക്സ്ക്ലൂസീവ്ലി ഫോർ യങ്സ്റ്റേഴ്സ്. പിന്നെ ഈ മ്യൂസിക് ഫെസ്റ്റിവൽ, അങ്ങനെ നിരവധി, അതുപോലെ തന്നെ സാംസ്കാരിക ഒരു മാസിക തുടങ്ങണം, അങ്ങനെ ധാരാളം ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ന്യൂ ജനറേഷൻ ഫെസ്റ്റിവലാണ്, ന്യൂ ജനറേഷൻ സംഘടനയാണ്, ന്യൂ ജനറേഷനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അവർക്കാണ് ഇനി അവരാണ് വരേണ്ടത്. അവരാണ് നമ്മുടെ കേരളത്തിന്റെ കൾച്ചറൽ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ട വ്യക്തികൾ അവരാണ്. ഇപ്പം കുറച്ച് നാളായിട്ട്, ഒരു പക്ഷേ പഠിച്ചു തുടങ്ങിയ കാലം തൊട്ടേ വളരെ സജീവമായിട്ട് നൃത്തത്തിലുള്ള ആളാണ് അപർണ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതിലൊരു സൂചന ഉണ്ടായിരുന്നു, യുവ നർത്തകർക്ക് നൃത്തം ഒരു പ്രൊഫഷനായി എടുക്കുന്നവർക്ക് വലിയ അവസരങ്ങൾ ഉണ്ടാവുന്നില്ല. അതൊരു പ്രൊഫഷനായി എടുക്കാനുള്ള ധൈര്യം ഇല്ലാത്ത കാലത്ത്, ഇപ്പം ഞങ്ങൾക്കറിയാം അപർണ M.Tech പഠിക്കുകയാണ്, ഒരു പ്രൊഫഷണലായിട്ട് കാണാൻ പറ്റാത്തൊരു രീതി ഉണ്ടോ നമ്മുടെ കേരളത്തിൽ? രീതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെ മനസ്സിലും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പലപ്പോഴും പറയും ഇപ്പോൾ കലയ്ക്ക് പോകുമ്പോൾ നമ്മുടെ പഠിപ്പ് നടക്കില്ല, ഒപ്പം പോകാൻ പറ്റില്ല എന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫ് എനിക്കൊരു എക്സാമ്പിൾ ആക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻജിനീയറിങ് ചെയ്തതും അത് കഴിഞ്ഞ് PG ചെയ്തതും. എനിക്കിപ്പോൾ PG യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്, PG കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയണത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്ത് കാണിച്ചാലേ അവരത് വിശ്വസിക്കുള്ളൂ. യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒരു പ്രോത്സാഹനമാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറാണ്ട്, പിന്നെ ഈ ക്ലാസിക്കൽ കലകൾക്ക് വേണ്ടത്ര ധൈര്യം, അത് തുടർന്ന് പോകാൻ ധൈര്യം കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ആസ്വാദകർ കുറവാണ്. ആസ്വാദകരുണ്ടാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ എക്സ്പോസ്ഡ് ആവണം ഇത്തരം കലകളിലോട്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ ഇത്തരം ഒരു കലയുടെ ഒരു കൾച്ചർ, ക്ലാസിക്കൽ കല എൻജോയ് ചെയ്യാനുള്ള കൾച്ചർ നമ്മൾ ഉണ്ടാക്കണം. അതിന് ഇത്തരം ഫെസ്റ്റിവൽസ് ധാരാളം സംഘടിപ്പിക്കണം. അപ്പോൾ അവർക്ക് നല്ല ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകൾക്കും ധൈര്യം വരും, നമുക്ക് കല ഒരു പ്രൊഫഷനായിട്ട് തന്നെ കൊണ്ടുപോകാം എന്നുള്ള അതിനൊരു ധൈര്യം വരും. ഓക്കെ, ഈ കലാതിലകങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ ക്ലാസിക്കൽ കലകളിലൊക്കെ പ്രാവീണ്യം തെളിയിച്ചവർക്കും ഉള്ളൊരു നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സിനിമ അല്ലേ, അത്തരത്തിലുള്ള ഓഫേഴ്സ് ഒക്കെ ധാരാളം വന്നിട്ടുണ്ടാവും അല്ലേ? സ്വാഭാവികം. പക്ഷേ അതും ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ താല്പര്യമല്ലേ. എനിക്ക് എന്തോ സിനിമ താല്പര്യം, സിനിമ എന്ന മാധ്യമം നല്ല മാധ്യമമാണ്, പക്ഷേ എനിക്ക് അതിലും കൂടുതൽ ഒരു പക്ഷേ നൃത്തം എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു എൻ്റെ മേഖല തിരിഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അതിലോട്ട് പോവാഞ്ഞത്. ഇപ്പം കലാഭാരതി 3 വർഷമായി തുടങ്ങി, എന്തൊക്കെ ഇപ്പോഴത്തെ കലാഭാരതിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാ? കലാഭാരതി നമ്മൾ കോഴ്സുകൾ കേരളത്തിൽ 60 കോളേജുകളിലോളം നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഷോർട്ട് ടേം കോഴ്സസ്, 1-year diplomas തിയറിയും പ്രാക്ടിക്കലും. സാധാരണ ഈ നൃത്തരംഗമാണെങ്കിലും സംഗീതരംഗമാണെങ്കിലും തിയറി ആൾക്കാർ അധികം അറിയില്ല, പ്രാക്ടിക്കൽസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പാടുന്നതും അത് മാത്രമല്ല, അപ്പോൾ അതിന് സൈദ്ധാന്തികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള രൂപത്തിൽ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് തിയറിയും പ്രാക്ടിക്കലും ക്ലാസ്സസ്, 1-year class ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ്. ഡെമോൺസ്ട്രേഷൻ മാത്രമല്ല, അവിടെ കോളേജിൽ പോയിട്ട് പഠിപ്പിച്ചിരുന്നു ബോധവൽക്കരണം പോലെ. പ്ലസ് ഇത് കുറച്ച് പഠിച്ചവർക്ക് ഇവർക്ക് തിയറട്ടിക്കലി എക്സാംസ് നടത്തി നമ്മൾ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത്. അപ്പോൾ അങ്ങനെ ഒരു അക്കാഡമിക്കലി ഇതിനെ ഒന്ന് സ്ട്രോങ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ കുറച്ച് കോഴ്സസ് നടത്തുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ അവശ്യ കലാകാരന്മാരെ അവരെ ദത്തെടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു ഇപ്പോൾ പ്രശസ്തരായ കലാകാരന്മാർ, ഒരുപാട് പ്രശസ്തരൊന്നും ആയിരിക്കില്ല, പക്ഷേ അവർ അവരുടെ ജീവിതം മുഴുവൻ ഈ കലയ്ക്ക് വേണ്ടി ഉഴിഞ്ഞു വെച്ചിട്ട് വയസ്സുകാലത്ത് അവർക്ക് മരുന്നിനൊന്നിനും നിർത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂട്ടറി ഫണ്ട്, അവരെ ദത്തെടുത്ത് അവരെ ഇതാക്കുക. അപ്പോൾ അത്തരത്തിലൊരു ചാരിറ്റി പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൻ്റെ തൃശ്ശൂർ വെച്ചിട്ട് അത് തുടങ്ങി വെച്ചു അത്തരമൊരു സംരംഭം. പിന്നെ നമ്മൾ പുസ്തകം പബ്ലിഷ്, ടെക്സ്റ്റ് ബുക്ക് കൂടാണ്ട് നമ്മൾ 6 പുസ്തകങ്ങൾ ഈ മേഖലയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ധാരാളമായിട്ട് 3 വർഷമായിട്ട് സെമിനാർസും വർക്ക്ഷോപ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ലെക്ചർ ഡെമോൺസ്ട്രേഷൻ. അത് ഇൻ്റർനാഷണലിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ അത്രയും അക്ലെയിംഡ് ആയിട്ടുള്ള പ്രശസ്തരായ നർത്തകരും ഇതിനോട് റിലേറ്റഡ് ഫീൽഡ്സ്, ഇപ്പോൾ ലൈറ്റ്, സ്റ്റേജ് മാനേജ്മെൻറ്റ്, അതൊക്കെ ഒരു
ആർട്ടിസ്റ്റ് എന്ന രൂപത്തിൽ അതും അറിഞ്ഞിരിക്കണം. ഒരു ഡാൻസ് മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, എന്നാലേ നമുക്ക് ദ ബെസ്റ്റ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം സബ്ജക്ട്സും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് അതും എല്ലാം നമ്മൾ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ ആദ്യമായിട്ടാണ്. ഓക്കെ, ഈ കലാഭാരതി ഫെസ്റ്റിവലിൽ 35 വയസ്സിൽ താഴെയുള്ള നർത്തകർക്കാണ് അവസരം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു സ്വാഭാവികമായ സംശയം, ഈ ക്ലാസിക്കൽ കലകളൊക്കെ അഭ്യസിച്ചവർക്ക് ഇപ്പോൾ അതൊരു പ്രൊഫഷനായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്? അന്തരീക്ഷം ആക്കി വരണം, അതിനുള്ള പ്രയത്നത്തോടു കൂടിയാണ് ആദ്യത്തെ ചുവടുവെപ്പ്. അതെ, ഇത്തരം കൾച്ചറൽ ഇനീഷ്യേറ്റീവ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ മേഖലയിൽ തന്നെ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു. വാർത്താ പ്രവർത്തക അദ്ദേഹത്തിന് വളരെയധികം നന്ദി. കലാഭാരതിയുടെ ഫെസ്റ്റിവലിന് എല്ലാ ആശംസകളും. താങ്ക് യു.